നിങ്ങൾ വട്ടിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ്. സിസ്റ്റർമാരാണ് ജിജി സിസ്റ്റർ ആൻഡ് ഡേവിഡ് സിസ്റ്റർ. അപ്പം July 28 വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് നിങ്ങൾ ക്ലാസ് എടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നാളെയാണ് ഹെപ്പറ്റൈറ്റിസ് ഡേ. അപ്പോൾ ഇന്ന് നാളെ അവധി ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇന്നേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹെപ്പറ്റൈറ്റിസ്? എന്താണ് മഞ്ഞപ്പിത്തം? മഞ്ഞപ്പിത്തത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മഞ്ഞപ്പിത്തം എത്ര തരണ്ടെന്ന് പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, ജി വരെ ഉണ്ട്. എന്താണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരളിനുണ്ടാകുന്ന ഒരു നീർക്കെട്ട്. നീർക്കെട്ടിനെയാണ് നമ്മൾ ഈ മഞ്ഞപ്പിത്ത കരളിനെയാണ് മെയിനായിട്ട് നമുക്ക് ബാധിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ മലിനജലത്തിലൂടെ ആഹാരത്തിലൂടെ പഴകിയ ആഹാര സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെയൊക്കെയാണ് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ കിട്ടുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീര ദ്രാവകങ്ങളിലൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മൂലമാണ് ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് എ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ ഹെപ്പറ്റൈറ്റിസ് എ മാറാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബിയും അതുപോലെ ഹെപ്പറ്റൈറ്റിസ് സിയും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് വിട്ടുമാറാനുള്ള സാധ്യത കുറവാണ്. അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത് മൂലം, അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഒരാളുടെ ശരീരത്തിൽ നമ്മൾ കയറ്റുന്നത് മൂലം, അതായത് ഇൻഫെക്ഷൻ വരാത്ത ഒരാൾക്ക് കിട്ടാത്ത ഒരാൾക്ക് ഇൻഫെക്ഷനുള്ള സാധ്യത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ കൊടുക്കുന്നത് മൂലം ആണ് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടാവാനുള്ളത്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ഒരാൾക്ക് ശരീര ദ്രാവകങ്ങളിലൂടെ ഈ വൈറസ് പടരാനുള്ള സാധ്യത കൂടുതലാണ്. അതുമൂലമാണ് ഹെപ്പറ്റൈറ്റിസ് ഡി കിട്ടാനുള്ള സാധ്യത. അതായത് ബി ഉള്ള ഒരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് ഡി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? പനി വരാം, പിന്നെ അമിതമായ ക്ഷീണം, വിശപ്പില്ലായ്മ, ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. പിന്നെ മെയിനായിട്ട് ഈ മഞ്ഞ കളർ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവും, പിന്നെ കണ്ണിന് മഞ്ഞ കളർ, പിന്നെ മൂത്രത്തിൽ മഞ്ഞ കലർന്ന നിറം ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് അവോയ്ഡ് ചെയ്യാണ്ട് നമ്മൾ ഡോക്ടറെ സമീപിക്കുക. അതുപോലെ ഇതിന് ചികിത്സ എന്ന് പറയുന്നത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഉണ്ട്, HCV എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അതുപോലെ ബിലിറുബിൻ ചെക്ക് ചെയ്ത് നോക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ സ്ക്രീനിങ് ചെയ്ത് നോക്കുക. അപ്പോൾ രക്തപരിശോധന നമുക്ക് നടത്തേണ്ടത് അത്യാവശ്യമുണ്ട്. അതൊക്കെ നമ്മൾ ഡോക്ടറെ സമീപിച്ച് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മുൻകൂട്ടി അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ നമുക്ക് ഒരു പരിധിവരെ അത് തടയാനുള്ള സാധ്യത നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും കൂടുതൽ സങ്കീർണമാണ്. മഞ്ഞപ്പിത്തം നമുക്ക് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ കലർന്ന മഞ്ഞ നിറത്തിലായിരിക്കും മൂത്രമൊക്കെ പോവുക. അപ്പോൾ അത് കൂടുതൽ സങ്കീർണമായി കഴിഞ്ഞാൽ ലിവറിനെ ബാധിച്ച് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതിൻ്റെ പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിവിധിയായിട്ട് നമ്മൾ വൃത്തിഹീന തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് വൃത്തിഹീന മലിനജലം നമ്മൾ ഉപയോഗിക്കാതിരിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക. പിന്നെ വെള്ളം ശുദ്ധജലം ക്ലോറിനേഷൻ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുക. കിണറുകളിലാണെങ്കിലും ചുറ്റുപാടുകളിലാണെങ്കിലും ക്ലോറിനേഷൻ ചെയ്ത് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ കൈ വാഷ് ചെയ്ത് എപ്പോഴും ബാത്റൂമിലൊക്കെ പോയി വന്നതിന് ശേഷം നമ്മൾ കൈ കഴുകേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കൈ വൃത്തിയായി കഴുകണം. പിന്നെ ഇതൊക്കെ പിന്നെ മദ്യം അതുപോലെ പുകവലിയൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വരാതിരിക്കാനുള്ള സാധ്യത നമുക്ക് ഒഴിവാക്കാം. പിന്നെ അതുപോലെ പോഷകാഹാരങ്ങൾ നല്ലപോലെ കഴിക്കുക, പിന്നെ വ്യായാമം ശീലിക്കുക, അതൊക്കെയാണ് ഇതിനുള്ള പ്രതിവിധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിന് ഒരു ഹാൻഡ് വാഷിംഗ് ടെക്നിക്ക് ഉണ്ട്, അത് ജി സിസ്റ്റർ പറയുന്നതായിരിക്കും.